കോവിഡ് വ്യാപനം അതിരൂക്ഷമായതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. നിരവധി രാജ്യങ്ങൾ അമേരിക്ക, ഓസ്ട്രേലിയ, ഹോങ്കോങ്, ബ്രിട്ടൻ, പാകിസ്ഥാൻ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് ഇതുവരെ ഇന്ത്യയിലേക്ക് വരുന്നതിനും ഇവിടെ നിന്ന് പോകുന്നതിനും യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. അതിനിടെ ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗയുടെ ഇന്ത്യ സന്ദർശനം നീട്ടിവച്ചു. ഇന്ത്യയിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്ന് US സർക്കാർ ഇന്നലെയാണ് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയത്. വളരെ ഉയർന്ന നിലയിൽ കോവിഡ് കേസുകളുള്ള രാജ്യങ്ങളുടെ പട്ടികയായ ലെവൽ 4 ഇന്ത്യയെ US ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 വാക്സിൻ എടുത്തവരാണെങ്കിൽ പോലും ഇന്ത്യയിലേക്ക് പോകുന്നത് അപകടകരമാണെന്നും US സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ബ്രിട്ടനിലെ സ്ഥിരം നിവാസികളായ ഇന്ത്യക്കാർ ബ്രിട്ടനിലെത്തിയാൽ 11 ഹോട്ടലിൽ ക്വാറന്റൈനിലിരിക്കണമെന്നാണ് ബ്രിട്ടീഷ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്ത്യയിൽ നിന്നുള്ള മറ്റുള്ളവർക്ക് പൂർണ്ണ യാത്രാ വിലക്കും ബ്രിട്ടൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. April 24 മുതൽ 30 വരെ ബ്രിട്ടനിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള എല്ലാ യാത്രാ വിമാനങ്ങളും എയർ ഇന്ത്യ റദ്ദാക്കി. വിദേശത്ത് നിന്ന് വന്ന യാത്രക്കാരിൽ 23 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. കോവിഡ് സ്ഥിരീകരിച്ച 23 പേരിൽ 17 പേരിലും വൈറസിന്റെ ഇന്ത്യൻ വകഭേദമാണ് കണ്ടെത്തിയിരിക്കുന്നത്. April 20 മുതൽ 2 ഹോങ്കോങ് സർക്കാർ ഇന്ത്യയിൽ നിന്നുള്ള യാത്രാ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് വന്ന ചില യാത്രക്കാർക്ക് ഹോങ്കോങ് വിമാനത്താവളത്തിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണിത്. പാകിസ്ഥാനും 2 ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാനഡ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗയുടെ ഇന്ത്യാ സന്ദർശനം നീട്ടിവച്ചു. നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ഇന്ത്യാ സന്ദർശനം റദ്ദാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത മാസത്തെ പോർച്ചുഗൽ സന്ദർശനവും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24.